ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മൾ പാഠഭാഗത്തെ കടത്തിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് നമുക്ക് യാചിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമ്മൾ ഇന്നത്തെ പാഠ്യഭാഗം കപ്പദോക്യൻ പിതാക്കന്മാരാണ്. കപ്പദോക്യൻ പിതാക്കന്മാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കപ്പദോക്യ എന്താന്ന് അറിഞ്ഞിരിക്കണം. ആർക്കെല്ലാം കപ്പദോക്യയെ പറ്റി അറിയാം? കപ്പദോക്യ എന്ന് പറയുമ്പോൾ ഏഷ്യ മൈനറിലെ ഇന്നത്തെ തുർക്കി, തുർക്കിയുടെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഭൂപ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗരിഭാഗം തരിശു ഭൂമിക്ക് തുല്യമാണ്. കൂടാതെ കോണാകൃതിയുള്ള, അതായത് തൂണാകൃതിയുള്ള മലകളുടെ കൂട്ടങ്ങളും ഗുഹകളും നിറഞ്ഞതാണ് ഈ കപ്പദോക്യ. നമ്മുടെ പിതാക്കന്മാർ, ശമോന്തസ്തുള്ള പിതാക്കന്മാർ തൂണിന്മേൽ തപസ് ചെയ്തിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെയുള്ള ഈ തൂണ് പോലുള്ള ഈ മലകളുടെ മുകളിലും ഒക്കെയാണ് അവർ തപസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിസ്ത്യാനികൾ അഭയാർത്ഥികളായിട്ട് ഈ ഗുഹകൾ താമസിച്ചായിട്ടും ചരിത്രം പറയുന്നു. കപ്പദോക്യൻ പിതാക്കന്മാർ മൂന്ന് പേരാണുള്ളത്: കൈസരിയിലെ വിശുദ്ധ ബെസേലിയോസ്, നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്, നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. 4-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പരിസഭ വേദവിപരീതങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ കപ്പദോക്യ സഭ സംഭാവന ചെയ്ത മൂന്ന് പിതാക്കന്മാരാണ് ഈ കപ്പദോക്യൻ പിതാക്കന്മാർ. ഇന്നും നമ്മുടെ പരിശുദ്ധ സഭ പീഡയിലൂടെ വളർന്ന സഭയാണ്. അന്നും ഇന്നും പീഡയിലൂടെ വളർന്നു വരുന്നു. പീഡയിലൂടെ വന്ന സഭ ഒരു കാലത്തും നശിച്ചു പോയില്ല. ദൈവം വളർത്തിയ സഭയാണ് ഈ സഭ, ഒരു കാലത്തും നശിച്ചു പോയില്ല. കൈസരിയിലെ വിശുദ്ധ ബെസേലിയോസിനെ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാം. കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു അദ്ദേഹം. 2-ാമത്തെ അത്താനാസിയോസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. 2-ാമത്തെ അത്താനാസിയോസ് എന്ന് പറയുമ്പോൾ 1-ാമത്തെ അത്താനാസിയോസ് ആരായിരിക്കണം? AD 325 നിക്കയാസ് സിനോഡസിൽ പ്രാധാന്യം വഹിച്ച പരിശുദ്ധ പിതാവാണ് 1-ാമത്തെ അത്താനാസിയോസ്. കൈസരിയയിലെ വിശുദ്ധ ബെസേലിയോസ് മഹാതാപസ ശ്രേഷ്ഠനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജനനം AD 330 കൈസരിയയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് ബെസേലിയോസ് കൈസര്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ പ്രാസംഗികനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. മാതാവിൻ്റെ പേര് എമിലിയ. എമിലിയയുടെ പിതാവ് ഒരു ക്രൈസ്തവ രക്തസാക്ഷിയായിരുന്നു. കൈസരിയയിലെ വിശുദ്ധ ബെസേലിയോസ് ചെറുപ്പം മുതലേ പ്രായത്തിൽ കഴിഞ്ഞ അറിവ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പിതാവിൽ നിന്ന് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നേടി പിന്നീട് പുറം രാജ്യങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഒരു ഭാഷാ അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. ഭാഷാ അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരല്ലേ, അതേപോലെ തന്നെ അവരുടെ ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ ആ ജോലിയിൽ അദ്ദേഹത്തിന് തൃപ്തനാകാൻ സാധിച്ചില്ല. അതിനാൽ അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചിട്ട് ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ആത്മീയ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ തൻ്റെ വസ്തുക്കൾ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു. നമ്മളാരെങ്കിലും ചെയ്യുമോ? വല്ല വിഷമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് തൻ്റെ വസ്തുക്കൾ ആദ്യം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടാണ് ദൈവവേലയ്ക്ക് അദ്ദേഹം തിരിയുന്നത്.
അദ്ദേഹം സന്യാസ ജീവിതം തുടങ്ങുമ്പോൾ പിന്നീട് ചെയ്തത് സന്യാസ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ദേറ സ്ഥാപിച്ചു. ദേറ എന്ന് പറയുമ്പോൾ ആശ്രമം, അതായത് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വൈദ്യരൊക്കെ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലം. അങ്ങനെ ഒരു ദേറ സ്ഥാപിച്ചിട്ട് രണ്ടാമത് അദ്ദേഹം ചെയ്തത് ഈ സന്യാസി സമൂഹത്തിന് വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിച്ചു. അതിന് അദ്ദേഹം തൻ്റെ സുഹൃത്തായ ഗ്രിഗോറിയസിനെ കൂടെ ക്ഷണിച്ചു. ഗ്രീക്ക് സമൂഹം ഇന്ന് ഉപയോഗിക്കുന്ന നിയമസംഹിതകൾ വിശുദ്ധ ബസേലിയോസ് രചിച്ച ഈ നിയമസംഹിതകളാണ്. സത്യവിശ്വാസത്തിന്, സാമൂഹ്യ പ്രവർത്തനത്തിനും പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങളായിരുന്നു വിശുദ്ധ ബസേലിയോസിൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ടും. അദ്ദേഹം വിശുദ്ധ കുർബാനക്രമം, പള്ളിക്രമം, ആരാധനക്രമങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഉപന്യാസങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിലെല്ലാത്തിനുപരി അദ്ദേഹം ചെയ്ത് മക്കദോനിയോസിൻ്റെ വേദവിരുദ്ധത്തിനെതിരായിട്ട് ധീരമായി പോരാടി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മക്കദോനിയോസിൻ്റെ വേദവിരുദ്ധം, ആരെങ്കിലും പറയാമോ? മക്കദോനിയോസിൻ്റെ വിരുദ്ധം എന്താ? ആ, പുത്രൻ പിതാവിനോട് സാരാംശമുള്ളവനാണ്, എന്നാൽ പരിശുദ്ധ രൂഹ പിതാവിനോടോ പുത്രനോടോ തുല്യനല്ല എന്നുള്ളതായിരുന്നു മക്കദോനിയോസിൻ്റെ വേദവിരുദ്ധം. ഇപ്പം ഈ കാലാകാലങ്ങളിൽ വേദവിരുദ്ധങ്ങൾ വരുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാർ എന്താ ചെയ്യുക? അതെ, അവർ പരിശുദ്ധ സിനോദോസ് വിളിച്ചുകൂട്ടി. അപ്പോൾ ഈ മക്കദോനിയോസിൻ്റെ വേദവിരുദ്ധത്തെ തള്ളിക്കളയാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ സിനോദോസ് ഏതായിരിക്കാം? ശരിയാണ്, എ ഡി 381 കുസ്തന്തിനോസ് പോലീസിൽ കൂടിയ സിനോദോസിൽ വെച്ച് മക്കദോനിയോസിൻ്റെ ഈ വേദവിരുദ്ധത്തെ പരിശുദ്ധാക്കന്മാർ തള്ളിക്കളഞ്ഞു. വിശുദ്ധ ബസേലിയോസ് എ ഡി 379 കാലം ചെയ്തതെന്ന് ചരിത്രം പറയുന്നു. രണ്ടാമത്തെ പിതാവാണ് നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. അദ്ദേഹത്തിൻ്റെ ജനനം എ ഡി 330 കപ്പദോക്കിയയിലെ നാസിയാൻസിന് സമീപം അരിയാൻസിൽ. ഇദ്ദേഹം ബസേലിയോസിനെ പോലെ ഉന്നത കുലജാതനും ഉന്നത വിദ്യാഭ്യാസമുള്ളവനായിരുന്നു. നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ പുരോഹിതന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പിതാക്കന്മാർ നോക്കിയിരുന്ന കാര്യമുണ്ട്, അവരുടെ കുലം, ഒരു കുടുംബം എല്ലാം നോക്കുമായിരുന്നു. വിശുദ്ധ ഗ്രിഗോറിയോസ്, നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി ഏദൻസിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം വിശുദ്ധ ബസേലിയോസുമായിട്ട് കൂടിക്കാണുന്നത്. നമ്മൾ ബസേലിയോസിൻ്റെ കാര്യം പഠിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം സന്യാസ നിയമങ്ങൾ ക്രോഡീകരിച്ചപ്പോൾ തൻ്റെ സുഹൃത്തായ ഗ്രിഗോറിയോസിനെ കൂടെ കൂട്ടിയെന്ന് പറഞ്ഞു. ആ ഗ്രിഗോറിയോസിയാണ് നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. എ ഡി 379 കുസ്തന്തിനോസ് പോലീസ് വിശ്വാസികളുടെ ക്ഷണപ്രകാരം അദ്ദേഹം കുസ്തന്തിനോസ് പോലീസിൽ എത്തി. അവിടെ ആ സമയത്ത് അറിയോസിൻ്റെ വേദവിപരീതത്താൽ വിഷമിച്ചിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായിരിക്കാം അറിയോസിൻ്റെ വേദവിരുദ്ധം, ആർക്ക് പറയാം? അതെ, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന, എതിർത്ത് പറയുന്നതായിരുന്നു അറിയോസിൻ്റെ വേദവിരുദ്ധം. അതായത് പുത്രൻ ഇല്ലായിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്നും പുത്രൻ പിതാവിനോട് തുല്യനല്ല എന്നുള്ളതായിരുന്നു അറിയോസിൻ്റെ വേദവിരുദ്ധം. നമ്മൾ ബസേലിയോസിനെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു, അവിടെ മക്കദോനിയോസിൻ്റെ വേദവിരുദ്ധത്തെ തള്ളിക്കളയാൻ വേണ്ടി പിതാക്കന്മാർ എന്ത് ചെയ്തത്? അതെ, സുനോദോസ് വിളിച്ചുകൂട്ടി. അവിടെ സുനോദോസ വിളിച്ചുകൂട്ടിയെങ്കിൽ അറിയോസിൻ്റെ വേദവിരുദ്ധത്തെ തള്ളിക്കളയാൻ വിളിച്ചുകൂട്ടിയ സുനോദോസ് ഏതാണ്? അതെ, നിക്കാസുനോസ്. എ ഡി 325 കൂടിയ നിക്കാസുനോസ്, 318 പിതാക്കന്മാർ കൂടി ഇരുന്ന് ആലോചിച്ച നിക്കാസുനോസിലാണ് അറിയോസിൻ്റെ വേദവിരുദ്ധത്തെ തള്ളിക്കളയുന്നത്. ബസേലിയോസിൻ്റെ പാഠം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിന് മുൻകൈ എടുത്തത് അത്താനാസിയോസാണ്. ബസേലിയോസ് രണ്ടാമത്തെ അത്താനാസിയോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു നമ്മൾ പഠിച്ചു. അങ്ങനെ അറിയോസിൻ്റെ വേദവിരുദ്ധത്തെ നിക്കാസുനോസ് തള്ളിക്കളഞ്ഞു. നിസായിലെ നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് എ ഡി 390 കാലം ചെയ്തു എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. അതുവരെ അദ്ദേഹം ധ്യാനത്തിലും തപസ്സിലും കഴിച്ചുകൂട്ടുക ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ വിവർത്തനം, പ്രസംഗം, കവിതകൾ, കത്തുകൾ
എന്നിവയെല്ലാം ഉന്നത നിലവാരം പുലർത്തുന്നതായിരുന്നു. ഇത് വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വിശുദ്ധ പിതാവാണ് നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് AD 335 കപ്പദോക്കിയയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. ഇദ്ദേഹം ബസേലിയോസിൻ്റെ സഹോദരനാണ്. ബസേലിയോസിൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവാര് മാതാവാരെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. കൈസര്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രാസംഗികനായ ബസേലിയോസാണ് നിസായിലെ ഗ്രിഗോറിയോസിൻ്റെ പിതാവ്. ക്രൈസ്തവ രക്തസാക്ഷിയുടെ മകളായ എമ്മിലിയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. സഹോദരനായ ബസേലിയോസിൻ്റെ പ്രേരണ മൂലം ഇദ്ദേഹം ഷെമ്മാശനായി തീർന്നു. പക്ഷെ എന്തോ അദ്ദേഹം ആ ഷെമ്മാശ വൃത്തി തുടരാതെ അത് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ലൗകിക ജീവിതത്തിൽ പ്രവേശിച്ചു. എന്നാൽ തുടർന്ന് ലൗകിക ജീവിതം അദ്ദേഹത്തിന് വിരക്തിയായി. വീണ്ടും അദ്ദേഹം സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിക്കാണാം ലൗകിക ജീവിതത്തേക്കാൾ നല്ലത് ആത്മീയ ജീവിതമാണെന്ന്. അപ്പം അങ്ങനെ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് അദ്ദേഹം ആത്മീയ ജീവിതത്തിലേക്ക് വന്നു. AD 372 നിസായിലെ എപ്പിസ്കോപ്പയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. AD 372. എന്നാൽ ഇദ്ദേഹത്തിന് ഭരണപരിചയം വളരെ കുറവായിരുന്നു. നമ്മളെവിടെയാണെങ്കിലും ഭരിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഏത് സ്ഥാനത്ത് നിന്നാലും ഏതവസ്ഥയിൽ നിന്നാലും അത് പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഭരണപരിചയം വളരെ കുറവായിരുന്ന അദ്ദേഹത്തിന് ആ നിലയിൽ എപ്പിസ്കോപ്പ എന്ന നിലയിൽ ശോഭിക്കാൻ സാധിച്ചില്ല. നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം നിക്കായിൽ പിതാക്കന്മാർ ക്രോഡീകരിച്ച് എടുത്തതാണ്. നിക്കായ വിശ്വാസം എന്നാണ് പറയുന്നത്. നിക്കായെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണം. ഒരു പിതാവ് നിക്കായിൽ അദ്ദേഹം യാക്കോബ് മു ഫസ്കോ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? യാക്കോബ് മു ഫസ്കോ. അദ്ദേഹം നിക്കാ സുനോസിൽ പങ്കെടുത്ത ഒരു പിതാക്കന്മാർ ഒരാളായിരുന്നു. 318 പിതാക്കന്മാർ ഒരാളായിരുന്നു. അദ്ദേഹം നിക്കാല് പങ്കെടുക്കുമ്പോൾ കൈയും കാലും ഇല്ലാത്ത വെറും മാംസപിണ്ടമായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ നിക്കാ സുനോസിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച ശേഷം അതിനകത്ത് ഒപ്പിടാൻ നേരത്ത് ആ പുണ്യപ്പെട്ട പിതാവിന് കൈകളില്ലായിരുന്നു. അദ്ദേഹം എഴുത്തുകോല് വായിൽ പിടിച്ചുകൊണ്ട് കുരിശു വരച്ച് ഒപ്പിട്ടു എന്നാണ് പുണ്യപ്പെട്ട പിതാക്കന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, തൻ്റെ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ അവയവങ്ങൾ ഖണ്ഡിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ആ വിശ്വാസത്തിൽ ഉറച്ചു വന്നിട്ട് നിക്കാ വിശ്വാസത്തിൽ ഒപ്പിട്ടു. അങ്ങനെ അദ്ദേഹം ആ വായിൽ എഴുത്തുകോല് കടിച്ചു പിടിച്ച് കുരിശു വരച്ച് ഒപ്പിട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ആമീൻ പറഞ്ഞു എന്നാണ് നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രയ്ക്ക് പരിശുദ്ധമായ സഭയാണ് നമ്മുടെ യാക്കോബായ സൂര്യാന സഭ, ആഗമന സൂര്യാന ഓർത്തഡോക്സ് സഭ. ഒരു ശക്തിക്കും അതിനെ താർക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ചെയ്ത ഏറ്റവും നല്ല ഗുണം നിക്കാവിശ്വാസത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം AD 381 കുസ്തന്തിനോസ് പോലീസ് സിനോസിൽ പ്രധാന പങ്കുവഹിക്കാൻ നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് സാധിക്കുകയുണ്ടായി. അദ്ദേഹം AD 394 കാലം ചെയ്തു. ഈ മൂന്ന് പേരിൽ, കൈസരയിലെ വിശുദ്ധ ബസേലിയോസിലും നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസിലും നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ രചനകൾ നടത്തിയിരിക്കുന്നത് നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസാണ്. ഏറ്റവും കൂടുതൽ എഴുത്ത് എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം. ചിന്തയിൽ വളരെ അഗ്രഗണ്യനായിരുന്നു. ചിന്താശക്തി കൂടുതലായിരുന്നു. ചിന്ത കൂടുതലുള്ളവർക്കല്ലേ കൂടുതൽ എഴുതി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അദ്ദേഹം പറയുന്നൊരു പ്രത്യേക കാര്യമുണ്ട്. ക്രിസ്തീയ ജീവിതം ദൈവസ്വഭാവത്തിൻ്റെ അനുകരണമാണെന്ന്. എന്താണ് ക്രിസ്തീയ ജീവിതം? ദൈവസ്വഭാവത്തിൻ്റെ അനുകരണമാണ്. മനുഷ്യനെ ദൈവം സ്വന്തം ഛായ ദൈവഛായയിൽ സൃഷ്ടിച്ചതിനാൽ ഇത് ഏറ്റവും യോജിക്കുന്നത് തന്നെയാണ്. മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലാണോ സൃഷ്ടിച്ചത്? ഉറപ്പായിട്ടും ദൈവം ഏതോംസിൽ മണ്ണത്ത് സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചെന്ന് പറയാം. പക്ഷേ മാലാഖമാർക്ക് പോലുമില്ല അത്രയും. മാലാഖമാർ അല്പം നമ്മളെക്കായും അല്പം താത്തിയാണ് അവരെ സൃഷ്ടിച്ചതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ പദവി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തോട് തുല്യരാണ് നമ്മൾ.
അപ്പോൾ ആ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചുകൊണ്ട് ദൈവസ്വഭാവം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുകരണമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നുകൂടി അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്, ചിന്തയുടെ വഴികാട്ടി ദൈവമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ചിന്തയുടെ വഴികാട്ടി ദൈവമാണുമ്പോൾ നമ്മളെപ്പോഴും നല്ല ചിന്തകൾ മാത്രമേ വരുള്ളൂ. ദൈവചിന്ത എപ്പോഴും നല്ല ചിന്തകളാണ്. അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട്, ദൈവശാസ്ത്ര പദ്ധതികൾ പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മനുഷ്യൻ അവന് ദൈവത്തെ കാണുവാനും അല്ലെ ദൈവത്തിൻ്റെ ഉയരത്തിലേക്ക് എത്തുവാനും സാധിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഈ മൂന്ന് പുണ്യപ്പെട്ട പിതാക്കന്മാരും നമ്മുടെ സഭയുടെ വിശ്വാസ വിവരത്തിൻ്റെ കാലഘട്ടത്തിൽ ആ വിശ്വാസത്തിൽ സഭയെ പിടിച്ചു നിർത്താൻ മുൻകൈയെടുത്തവരാണ്. ഇന്നും സഭ വിശ്വാസ വിപരീതത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തും നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ആ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ സത്യസുറിയാനി സഭയുടെ ആ വിശ്വാസ ആചാരങ്ങൾ ഒരു കാലത്തും കൈവിടിയാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കണം. സത്യസുറിയാനി സഭയാണ്, അതിൽ കളങ്കമില്ല. പുണ്യപ്പെട്ട പിതാക്കന്മാർ നമുക്ക് ചൊല്ലുന്ന വിശ്വാസം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഈ സഭയാണ്. അതിന് എക്കാലത്തും കൂടെ ഉണ്ടാകാൻ നമുക്ക് ഓരോരുത്തരും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മുൻ വർഷങ്ങളിലെല്ലാം കപ്പദോക്യൻ പിതാക്കന്മാരെ പറ്റി ഒന്നുകിൽ എസ് എ അല്ലെങ്കിൽ ഖണ്ണികയിൽ ഉത്തരവിടാൻ ചോദിക്കാറുണ്ട്. കപ്പദോക്യൻ പിതാക്കന്മാരാരാണെന്ന് ചോദിക്കും. ചിലപ്പോൾ വിശുദ്ധ ബെസേലിയോസിനെ പറ്റി എഴുതാൻ പറയും. പിന്നെ പ്രഥമ ദയാനാസ്ഥാപകൻ ആരാന്ന് ചോദിക്കും. വിശുദ്ധ ബെസേലിയോസാണ് പ്രഥമ ദയാനാസ്ഥാപകൻ. പിന്നെ സന്യാസ സമൂഹത്തിനുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചതാരാണെന്ന് ചോദിക്കാം. അതാണ് വിശുദ്ധ ബെസേലിയോസാണ്. കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖൻ ആരാന്ന് ചോദിക്കാം. അതും കൈസറിയയിലെ വിശുദ്ധ ബെസേലിയോസാണ്. നമ്മൾ ഇതിൽ നിന്നും ഒരു കാര്യം കൂടെ നമ്മുടെ പഠിക്കാനുണ്ട്. നമ്മളെപ്പോഴും ദൈവിക വേല തിരഞ്ഞെടുക്കുമ്പോൾ ആ രീതിയിൽ ദൈവത്തിന് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഉള്ള ജീവിതമായിരിക്കണം നമുക്ക് ഓരോരുത്തരും ഉണ്ടായിരിക്കുന്നത്. അല്ലെ, ദൈവീ വേലയ്ക്ക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ലൗകിക ചിന്ത നമ്മളൊരിക്കലും പാടില്ല. അതാണ് നമ്മുടെ ഗ്രിഗോറിയോസ് ആദ്യം ദൈവിക വേല തിരഞ്ഞെടുത്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി ലൗകിക വേല തിരഞ്ഞെടുത്തെങ്കിലും പിന്നീട് അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായും ആത്മീയ വേലയ്ക്ക് തിരിയുന്ന നമ്മൾ കാണുന്നുണ്ട്. കൈസറിയയിലെ വിശുദ്ധ ബെസേലിയോസ് അദ്ദേഹം കൂടുതൽ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. നമ്മൾ പഠിച്ചാണ് അദ്ദേഹം ഒത്തിരി ആസ്പത്രികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ വീടില്ലാത്തവർക്ക് ദരിദ്രരായ ജനങ്ങൾക്ക് വീട് പണിത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പരദേശികളെ സൽക്കരിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമാണ്. അതുകൂടാതെ നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡപം കൂടുതൽ പ്രസംഗങ്ങളിലൂടെയായിരുന്നു. നിങ്ങൾ ഒത്തിരി നല്ല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. നല്ല പ്രസംഗം കേൾക്കുമ്പോൾ ആ പ്രസംഗത്തിലെ കണ്ടൻറ്റ് നമുക്ക് ഹൃദിസ്ഥമാക്കാൻ സാധിച്ചാൽ അതിനോടൊത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കും. നിസ്സാലെ വിശുദ്ധ ഗ്രിഗോറിയോസ് അദ്ദേഹം ചിന്താശക്തിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കഴിവ് ചിന്താശക്തിയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു. ഈ ബസേലിയോസിൻ്റെ വല്യമ്മയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ഒരു അത്ഭുത പ്രവർത്തനായ വിശുദ്ധ ഗ്രിഗോറിയോസിനെ പറ്റി സഭയിൽ സഭാരത്തിന് പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ശിഷ്യ മക്രീനയായിരുന്നു ഈ ബെസേലിയോസിൻ്റെ വല്യമ്മ. അങ്ങനെ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പുണ്യപ്പെട്ട പിതാക്കന്മാർ പാരമ്പര്യമായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ നിന്നും അണുവിട ചലിക്കാതെ മുന്നോട്ട് പോയിക്കിട്ടിരുന്ന ഒരു കുടുംബ പാരമ്പര്യമുള്ള പിതാക്കന്മാരായിരുന്നു ഈ മൂന്ന് പിതാക്കന്മാരും. ഈ കപ്പദോക്യൻ പിതാക്കന്മാരെ പറ്റി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. കപ്പദോക്യൻ പിതാക്കന്മാരെന്ന് പറയുമ്പോൾ നാലാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കപ്പദോക്യ സഭ വേദവിപരീതത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ കപ്പദോക്യ സഭ സംഭാവന ചെയ്ത പുണ്യപ്പെട്ട പിതാക്കന്മാരാണ് കൈസറിയയിലെ വിശുദ്ധ ബെസേലിയോസ്, നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്, നിസ്സാലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. കപ്പദോക്യൻ പിതാക്കന്മാർ എന്ന് പറയുന്നത് കൈസറിയയിലെ വിശുദ്ധ ബെസേലിയോസും നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസും നിസ്സാലെ വിശുദ്ധ ഗ്രിഗോറിയോസുമാണ്. ഇവർ ഓരോ കാലഘട്ടങ്ങളിലും
പരിശുദ്ധ സഭ വേദവീര്യത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ വേദവീര്യത്തിൽ നിന്നും പരിശുദ്ധ സഭയെ വിശ്വാസമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റവരാണ്. വിശുദ്ധ ബസേലിയോസ് ആരുടെ വേദവീര്യത്തിനെതിരെ പോരാടി എന്ന് പറയുമ്പോൾ നമുക്ക് ചോദ്യം വരാമെന്നാണ്. മക്കദോനിയോസിൻ്റെ വേദവീര്യത്തിനെതിരെ പോരാടിയാണ് വിശുദ്ധ ബസേലിയോസ്. നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ആരുടെ വേദവീര്യത്തിനെതിരെ പോരാടി എന്ന് പറയുമ്പോൾ അറിയൂസിൻ്റെ വേദവീര്യത്തിനെതിരെ പോരാടിയതാണ് നാസിയാൻ സെലബസ് ഗ്രിഗോറിയോസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്ന് മെയിനായിട്ട് ഈ പോയിന്റുകളാണ് ഇതിനകത്ത് നമുക്ക് ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാനുള്ളത്. നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം. എല്ലാമങ്ങേ മഹത്വത്തിനായി, എല്ലാമങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. നിന്റെ വേലിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ. പൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. പൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. സ്വരസനാപിതാവേ, ഞങ്ങളെന്ന് അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള ആ സത്യവിശ്വാസങ്ങൾ ഞങ്ങളിന്ന് മറന്നുപോകാതെയും ആ സത്യവിശ്വാസത്തിൽ നിന്ന് അണുവിട വ്യതിയലിക്കാതെ ആ സത്യവിശ്വാസം നിലനിൽക്കാനും അടിയങ്ങളെ പ്രാപ്തരാക്കണമേ. ഒരു എല്ലാ കാലത്തും സഭ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് വെച്ച് ഈ സഭയുടെ മേൽ അവിടുത്തെ നൽവരത്തെ ചൊരിഞ്ഞ് സഭ ഏറ്റുവരുന്ന പീഡകളിൽ നിന്നും ഈ സഭയെ രക്ഷിക്കണം. ഈ കുഞ്ഞുങ്ങളെ എക്കാലത്തും സഭയുടെ സത്യവിശ്വാസം നിലനിർത്തണമേ. പിതാമ്പുത്രൻ പരിശുദ്ധ സത്യവേദ തിരുമാത്തിൽ നേക്കി സ്ഥിതി.